മാവാം ദൈവമേ വരണേ, എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ആത്മാവാം ദൈവമേ വരണേ, എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ആമേൻ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നാം കർത്താവിൻ്റെ മക്കളാണ്. ദൈവാത്മാവിനെ സ്വീകരിച്ചിരിക്കുന്ന നാം ക്രിസ്തുവിന് സ്വന്തമായിരിക്കുന്നു. ഇന്ന് റോമാലേഖനം 5-ാം അധ്യായത്തിൻ്റെ 5-ാം തിരുവാക്യം നാം ധ്യാനിക്കുകയാണ്. വലിയൊരു ഉത്തരവാദിത്വം ദൈവം നമ്മൾ ഏൽപ്പിക്കുകയാണ്. അത് ദൈവത്തിൻ്റെ പ്രവൃത്തിയെ നമ്മൾ നിറച്ചുകൊണ്ടാണ്. ദൈവം നമുക്കൊരു വലിയ സമ്മാനം വലിയൊരു സമ്മാനം നൽകിക്കൊണ്ടാണ്. റോമാലേഖനം 5:5 ഇങ്ങനെയാണ് പറയുന്നത്, നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന പരിശുദ്ധാത്മാവിലൂടെ ദൈവത്തിൻ്റെ സ്നേഹം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ചൊരിയപ്പെട്ടിരിക്കുന്നു. ദൈവം നമുക്ക് പരിശുദ്ധാത്മാവിനെ നൽകിയിരിക്കുന്നു. പരിശുദ്ധാത്മാവ് സ്നേഹത്തിൻ്റെ ആത്മാവാണ്. കാരണം ദൈവം സ്നേഹമാണ്, പരിശുദ്ധാത്മാവ് ദൈവമാണ്. അപ്പോൾ പരിശുദ്ധാത്മാവ് തമ്മിൽ വരുമ്പോൾ ദൈവം സ്നേഹമായതുകൊണ്ട് സ്നേഹമായ പരിശുദ്ധാത്മാവ്, സ്നേഹത്തിൻ്റെ ആത്മാവായ പരിശുദ്ധാത്മാവ് നമ്മൾ ഏറ്റവും ശക്തമായി നൽകുന്ന, നിറയ്ക്കുന്ന, വിളയിക്കുന്ന ഗുണമെന്ന് പറയുന്നത്, ദൈവിക പുണ്യമെന്ന് പറയുന്നത് സ്നേഹമാണ്. ദൈവത്തോടുള്ള സ്നേഹം, സഹജരോടുള്ള സ്നേഹം, പാഷൻ ഫോർ ക്രൈസ്റ്റ് ആൻഡ് കമ്പാഷൻ ഫോർ ഹിസ് പീപ്പിൾ, അത് ദൈവം നമ്മൾ നിറയ്ക്കുന്ന അത് പരിശുദ്ധാത്മാവിലൂടെയാണ്. പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുന്ന നമ്മിൽ ദൈവാത്മാവ് ഉണ്ട് എന്നതിന് ഏറ്റവും ശക്തമായ തെളിവെന്താണ്? ബൈബിൾ പറയുന്നു, ദൈവത്തിൻ്റെ സ്നേഹം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ചൊരിയപ്പെട്ടിരിക്കുന്നു. ആ ചൊരിയപ്പെടുന്ന സ്നേഹം നമ്മളത് പൂർവ്വമായും സ്വീകരിക്കുന്നു. അത് നമ്മളുടെ ഹൃദയത്തിൽ, നമ്മുടെ ആത്മാവിൽ നിറയ്ക്കുന്നു. അത് ആത്മാവിൽ നിന്ന് കവിഞ്ഞൊഴുകുമ്പോൾ അത് നമ്മുടെ മനസ്സിലേക്ക് നിറയുന്നു. മനസ്സിലേക്ക് ഒഴുകി വന്നിട്ട് അത് നമ്മുടെ മനസ്സിലെ മുറിവുകളെ ഉണക്കുന്നു. ഭൂതകാലം ഏൽപ്പിച്ച മുറിവുകൾ, സാത്താൻ ഏൽപ്പിച്ച മുറിവുകൾ, പാവം ഏൽപ്പിച്ച മുറിവുകൾ, മനുഷ്യർ ഏൽപ്പിച്ച മുറിവുകൾ, അനുഭവങ്ങൾ ഏൽപ്പിച്ച മുറിവുകൾ, ജീവിതത്തിലെ സംഭവങ്ങൾ ഏൽപ്പിച്ച മുറിവുകൾ, ആഘാതങ്ങൾ ഏൽപ്പിച്ച മുറിവുകൾ, ആകസ്മികമായി സംഭവിച്ച മുറിവുകൾ, പ്രിയപ്പെട്ട ദൈവജന്മയെ, പ്രിയപ്പെട്ടവരുടെ മരണമോ വേർപാടോ അവരുടെ ജീവിതത്തിലെ ദുഃഖങ്ങളോ സങ്കടങ്ങളോ തകർച്ചകളോ നമ്മൾ ഏൽപ്പിച്ച മുറിവുകളെല്ലാം ഈ കവിഞ്ഞൊഴുകുന്ന ദൈവസ്നേഹത്തിൻ്റെ അഭിഷേകത്താലാണ് സൗഖ്യമാകുന്നതെന്ന് തിരിച്ചറിയുക. സ്നേഹം സകല പാപങ്ങൾ, എല്ലാ പാപങ്ങളെയും അതില്ലാതാക്കുന്നു, അല്ലെങ്കിൽ മറച്ചു കളയുന്നു, അല്ലെങ്കിൽ അതിനെ നിർവീര്യമാക്കുന്നു. ദൈവലോകത്തെ സ്നേഹിച്ചു, അത്രമാത്രം സ്നേഹിച്ചു, യേശുവിനെ നൽകി. യേശു നമ്മളെ അത്രമാത്രം സ്നേഹിച്ചു, യേശു തന്റെ ജീവനെ നൽകി. ജീവനെ നൽകിയ പരിശുദ്ധാത്മാവ്, ജീവന്റെ ആത്മാവായ പരിശുദ്ധാത്മാവിനെ നമ്മുടെ ഉള്ളിൽ നിക്ഷേപിച്ചുകൊണ്ട് വീണ്ടും നമ്മെ സ്നേഹിക്കുകയാണ്. എന്തിന്? ആ ദൈവത്തിൻ്റെ സ്നേഹവും ക്രിസ്തു പൂർത്തീകരിച്ച രക്ഷയുടെ അനുഗ്രഹവും നമ്മിൽ സഫലമാകുന്നതിനും, അത് പൂർണ്ണമാകുന്നതിനും, അതിൻ്റെ ആ അത് അത് നടപ്പിലാക്കുന്നതിനും, ദൈവത്തോടുള്ള സ്നേഹത്തിൻ്റെ മുറിക്കലും സഹോദരങ്ങളോടുള്ള സ്നേഹത്തിൻ്റെ അതില്ലാതാക്കിയത് നമ്മിൽ പാപമായി ജനിച്ചതാണ്, നമ്മിൽ കുറവുകളായി തെറ്റുകളായി മാറിയതാണ്. അപ്പോൾ ദൈവസ്നേഹം വരുമ്പോൾ അതിൻ്റെ വിപരീത ദിശയിൽ കാര്യങ്ങൾ നീങ്ങും. പാപമേൽപ്പിച്ച എല്ലാ മുറിവുകളെ ഉണക്കുവാൻ ദൈവത്തിൻ്റെ സ്നേഹത്തിന് സാധിക്കും. അതുകൊണ്ടാണ് വിശുദ്ധ വചനം തൊട്ട് മുകളിൽ പറയുകയാണ്, നമ്മുടെ കഷ്ടതകളിലും നാം അഭിമാനിക്കുന്നു. എന്താണ് ഇത്? ദൈവസ്നേഹത്തെ നമ്മിലേക്ക് കൊണ്ടുവരുന്നത്. എന്താ കഷ്ടത? സഹനശീലവും, സഹനശീലം ആത്മധൈര്യവും, ആത്മധൈര്യം പ്രത്യാശയും ഉളവാക്കുന്നു എന്ന് നാം അറിയുന്നു. പ്രത്യാശ നമ്മെ നിരാശരാക്കുന്നില്ല. പ്രത്യാശയിലൂടെ നമ്മൾ പരിശുദ്ധാത്മാവിൻ്റെ സ്നേഹത്തിൽ പൂർണ്ണമായി നമ്മൾ അത് വളരുകയാണ്. ദൈവാത്മാവിൻ്റെ സ്നേഹത്തിനായി, പ്രവർത്തനത്തിനായി നാം കാത്തിരിക്കുകയാണ്. അപ്പൊ സകല കഷ്ടങ്ങളിലും പ്രത്യാശയോടെ നമ്മൾ നിൽക്കുമ്പോൾ ദൈവസ്നേഹത്തിനൊരു കുത്തൊഴുക്ക് നമ്മുടെ ആത്മാവിലേക്ക് കടന്നു വരും. ദൈവത്തിൻ്റെ സ്നേഹം പ്രാപിക്കുവാൻ നമുക്ക് യോഗ്യതയുണ്ട് എന്ന് നാം തെളിയിക്കുന്നത് കഷ്ടതകളിലെ പ്രത്യാശകളിലൂടെയും പ്രത്യാശയിലൂടെയും.
നമുക്ക് സഹനമുണ്ടാകുമ്പോൾ പ്രത്യാശയെ മുറുകെ പിടിക്കുന്നവൻ ദൈവസന്നിധിയിൽ പ്രകടിപ്പിക്കുകയാണ്, പ്രഖ്യാപിക്കുകയാണ്, ഞാൻ യോഗ്യനാണ്. എന്തിന്? ദൈവസ്നേഹത്തിന്. കാരണം ഞാൻ ദൈവത്തിൻ്റെ പ്രതി, ദൈവത്തോടെ സ്നേഹത്തെ പ്രതി, എനിക്ക് വേണ്ടി സഹിച്ച ക്രിസ്തുവിനോടുള്ള സ്നേഹത്തെ പ്രതി, സമർപ്പണത്തെ പ്രതി. എനിക്കിന്നുണ്ടാകുന്ന താൽക്കാലിക സഹനങ്ങളെ, ഭൂമിയിൽ ഏത് സഹനവും താൽക്കാലികമായതുകൊണ്ട്, കാരണം ഭൂമിയിലെ ജീവിതം താൽക്കാലികമായതുകൊണ്ട്, ആ താൽക്കാലിക സഹനങ്ങളെ ദൈവത്തിന് നിത്യ സ്നേഹത്തിൻ്റെ മുമ്പിൽ ഞാനിതാ താഴ്ത്തി വെച്ചുകൊണ്ട് പ്രത്യാശയോടെ നിൽക്കുമ്പോൾ ദൈവം കാണുകയാണ് ഞാൻ അവൻ്റെ സ്നേഹത്തിൻ്റെ ആ കുത്തൊഴുക്കിന്, വലിയ സമർത്ഥമായ ഒഴുക്കിനെ സ്വീകരിക്കുവാൻ ഞാൻ യോഗ്യനാണ്. പ്രിയപ്പെട്ട ദൈവജനമേ, ദൈവത്തെ സ്നേഹിക്കുമ്പോൾ നമുക്ക് പ്രത്യാശ ലഭിക്കുന്നു. പ്രത്യാശയോടെ നിൽക്കുമ്പോൾ വീണ്ടും സ്നേഹം നമ്മിലേക്ക് ഒഴുകിയെത്തുന്നു. ഒരിക്കലും അവസാനിക്കാത്ത സ്നേഹത്തിൻ്റെ മഹാപ്രവാഹം. അപ്പോൾ നാം ദൈവത്തിൻ്റെ സ്നേഹത്തെ നിറഞ്ഞിരിക്കുന്നു. ആ സമയത്ത് തന്നെ ചിലപ്പോൾ ചില കഷ്ടങ്ങൾ, സഹനങ്ങൾ വന്നേക്കാം. വീണ്ടും നാം പ്രത്യാശയിലേക്ക് പ്രവേശിക്കുന്നു. വീണ്ടും നാം ദൈവസ്നേഹം സ്വീകരിക്കുന്നു. ഇതിന് നമ്മളെ സഹായിക്കുന്നത് പരിശുദ്ധാത്മാവാണ്. അങ്ങനെ പരിശുദ്ധാത്മാവിലൂടെ ഈ ദൈവസ്നേഹത്തെ ദൈവം ഓരോ ദിവസവും പുതുതാക്കി നമുക്ക് നൽകുമ്പോൾ, വിലാപങ്ങളുടെ പുസ്തകം 3:20 വാക്യങ്ങൾ വായിക്കുന്നത് പോലെ, ഓരോ ദിവസവും ഓരോ പ്രഭാതത്തിലും ദൈവത്തിൻ്റെ സ്നേഹം പുതുതാക്കി നമുക്ക് നൽകുന്നു. അഥവാ ദൈവം ഓരോ ദിവസവും നമുക്ക് സ്നേഹം നൽകുകയാണ്. അന്ന് പ്രത്യാശയോടെ ജീവിക്കുവാൻ, അന്ന് പ്രത്യാശയോടെ ജീവിക്കുമ്പോൾ അടുത്ത പ്രഭാതത്തിനും ദൈവം ഇതാ സ്നേഹം നമ്മിലേക്ക് നിറയ്ക്കുകയാണ്. തൻ്റെ പ്രിയപ്പെട്ടവർ ഉറങ്ങുമ്പോൾ ദൈവം അവർക്ക് വേണ്ടത് നൽകുന്നു എന്ന് പറഞ്ഞ് രാത്രിയിലും ഉറക്കത്തിൽ നമ്മളെ കാക്കുന്ന ദൈവത്തിൻ്റെ സ്നേഹം നാം വഹിക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, അങ്ങനെ സ്നേഹം കൊണ്ട് നിറയുന്ന നാം അതിനെ ഫലങ്ങൾ കായ്ക്കാൻ തുടങ്ങും. അപ്പോൾ സഹനത്തിൽ പ്രത്യാശ എടുക്കുന്ന നാം ദൈവത്തിൻ്റെ സ്നേഹം വീണ്ടും കൂടുതലായി സ്വീകരിക്കുമ്പോൾ നാം പ്രകടിപ്പിക്കുന്ന ഫലങ്ങളെപ്പറ്റി ഗലാത്യ ലേഖനം 5:22 പറയുന്നുണ്ട്. നമുക്കതുകൂടി വായിച്ചിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവേ, ഈ വചനത്തിൽ പറയുന്ന വാഗ്ദാനങ്ങൾ എന്നിൽ പൂർത്തീകരിക്കണമേ. ആത്മാവിൻ്റെ ഫലങ്ങൾ, സ്നേഹത്തിൻ്റെ ആത്മാവായ പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ എന്നിൽ കായ്ക്കുകയാണ്. ഞാൻ സമർപ്പിക്കുമ്പോൾ സഹനത്തിൽ ഞാൻ സഹനശീലത്തിലൂടെ പ്രത്യാശയിലേക്ക് പ്രവേശിക്കുമ്പോൾ, കഷ്ടങ്ങളിൽ ഞാൻ പ്രത്യാശയുടെ ഉറച്ചു നിന്ന് ദൈവത്തിലുള്ള വിശ്വാസം പ്രകടിപ്പിക്കുമ്പോൾ, ആ ദൈവസ്നേഹം എന്നിൽ ആനന്ദമായി, സമാധാനമായി, ക്ഷമയായി, ദയയായി, നന്മയായി, വിശ്വസ്തതയായി, സൗമ്യതയായി, ആത്മനിയന്ത്രണമായി മാറുകയാണ്. പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളെ ഞാൻ, ശാശ്വത ഫലങ്ങളെ ഞാൻ കായ്ക്കുകയാണ്. അധിക ഫലങ്ങളെ ഞാൻ കായ്ക്കുകയാണ്. ആ വെട്ടിയൊരുക്കലിലാണ് എനിക്ക് സഹനം സംഭവിക്കുന്നത്. അപ്പോൾ എന്നെ സ്നേഹിക്കുന്ന ദൈവം എന്നെ ഒരുക്കുന്നു. അവിടുത്തെ വചനത്താൽ യേശു എന്നിലേക്ക് പരിശുദ്ധാത്മാവിനെ ചൊരിയുന്നു. ആ പരിശുദ്ധാത്മാവ് എന്നിൽ സ്നേഹം ചൊരിയുന്നു. ആ സ്നേഹം എന്നിൽ ബലം നൽകുന്നു, ആത്മബലം. സഹനത്തിൽ ഉറച്ചു നിൽക്കുവാൻ, പ്രത്യാശയോടെ നിൽക്കുവാൻ, അങ്ങനെ ഉറച്ച് പ്രത്യാശയോടെ നിന്ന് വിജയിക്കുന്ന എന്നിലേക്ക് വീണ്ടും ദൈവസ്നേഹം ഒഴുകിയെത്തുന്നു. മടുപ്പില്ലാതെ ഞാൻ വീണ്ടും ദൈവത്തെയും സഹചരയെയും സ്നേഹിക്കുന്നു. എനിക്ക് സഹനം തന്നവരെ സ്നേഹിക്കുന്നു. സഹനം എന്നിൽ അടിച്ചേൽപ്പിച്ചവരെ ഞാൻ സ്നേഹിക്കുന്നു. സഹനത്തിൻ്റെ സാഹചര്യങ്ങളെ ഞാൻ ദൈവീ കണ്ണുകളോടെ കാണുന്നു. ഇതാണ് ക്രിസ്തീയ ജീവിതം. പെന്തക്കോസ്തായുടെ ശക്തമായ ഒരു അനുഭവം നമ്മിലേക്ക് കടന്നു വരേണ്ടത് ഈ വഴിയിലും കൂടിയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട ദൈവജനമേ, പരിശുദ്ധാത്മാവ് നമ്മളെ സഹനശീലത്തിൽ ബലപ്പെടുത്തുന്നു. ജീവിതത്തിൻ്റെ കഷ്ടതകളിൽ വീണു പോകാതെ, തളർന്നു പോകാതെ പിടിച്ചു നിൽക്കുവാൻ ദൈവാത്മാവ് നമ്മളെ സഹായിക്കുന്നു. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. നമുക്കുമുണ്ട് വിഷമങ്ങൾ. നമുക്കും നമ്മുടേതായ കുരിശ് അനുദിനം ചുമക്കേണ്ടതുണ്ട്. പക്ഷേ അതെല്ലാം പരിശുദ്ധാത്മാവിലൂടെ ചെയ്യുമ്പോൾ, പരിശുദ്ധാത്മാവിൻ്റെ ബലത്തിൽ, സ്നേഹത്തിൽ ചെയ്യുമ്പോൾ, പ്രിയപ്പെട്ടവരെ, അത് ആത്മാവിൻ്റെ ഫലങ്ങളായി മാറുന്നു. നമുക്ക് ആത്മനിയന്ത്രണം വരും, നമുക്ക് ആനന്ദം വരും, നമുക്ക് സമാധാനം വരും, നമ്മിൽ സൗമ്യതയും നന്മയും പൂത്തു വിളയും. നാം കർത്താവിന് സ്വന്തമായിരിക്കും. ക്രിസ്തുവിൻ്റെ ആത്മാവുള്ളവൻ ക്രിസ്തുവിന് സ്വന്തം അത്രേ. റോമാലേഖനം 8:9. പ്രിയപ്പെട്ടവരെ, നാം ക്രിസ്തുവിന് സ്വന്തമാണ്, പരിശുദ്ധാത്മാവിൻ്റെ സ്വന്തമാണ്. ദൈവം നമ്മളെല്ലാവരും അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ഹല്ലേലൂയ്യ.